യുഡിഎഫിന് പുറത്തുള്ള ഒരു എംഎൽഎ അദ്ദേഹവുമായിട്ട് ചർച്ച നടത്തിയെന്ന് പറയുന്നു. അൻവറിനെ നിങ്ങൾ മുന്നണിയിൽ എടുത്തോ, എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? പാലക്കാടും ചേലക്കരയും തമ്മിലുള്ള ഒരു ധാരണയാണ് അൻവർ പറയുന്നത്. എന്താണ് അതിനകത്ത് നടന്നത്? വോട്ടർമാർക്ക് അറിയാൻ താല്പര്യമില്ലേ? ഞങ്ങൾ മതേതര നിലപാട് സ്വീകരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്താ മതേതര നിലപാട്? എൽ ഡി എഫും യു ഡി എഫും പറയോ ഞങ്ങൾക്ക് പി എഫ് ഐയുടെ വോട്ട് വേണ്ടെന്ന്, ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ടെന്ന് പറയോ, ഞങ്ങൾക്ക് വർഗീയ ശക്തികളുടെ പിന്തുണ വേണ്ട എന്ന് പരസ്യമായി എന്താ നിങ്ങൾ പറയാത്തത്? തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ പറയും ഞങ്ങൾ ആരെ വോട്ടും സ്വീകരിക്കും. എന്ത് നിലപാടാണിത്? എന്താണ് നിങ്ങൾക്കിടയിൽ നടക്കുന്ന ഡീൽ എന്ന് അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. നിങ്ങൾ തമ്മിലുള്ള അന്തർധാരകൾ എന്താണ്? അപ്പൊ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ രാഷ്ട്രീയം മറന്ന്, നിലപാടുകൾ മറന്ന്, ആശയങ്ങൾ മറന്ന് നിങ്ങൾ പരസ്പരം യോജിക്കുകയാണ് കേരളത്തിൽ. ആ യോജിപ്പിനും ഐക്യത്തിനുമുള്ള തിരിച്ചടി ഈ ഉപതെരഞ്ഞെടുപ്പുകൾ കേരളത്തിന് നൽകും. കേരളം ആ ഐക്യപ്പെടലിനും ഒത്തുതീർപ്പിനും എതിരായിട്ടുള്ള വിധിയെടുത്ത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ നടത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. യു ഡി എഫിനും എൽ ഡി എഫിനും തിരിച്ചടി ഏൽക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും നവംബർ 13-ാം തീയതി കേരളത്തിൽ നടക്കുന്നത്. എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും നിക്ഷിപ്ത താൽപര്യം മുൻനിർത്തിയുള്ള രാഷ്ട്രീയത്തിന്, ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന് കേരളത്തിലെ വോട്ടർമാർ, പ്രത്യേകിച്ച് പാലക്കാട് ചേലക്കര വോട്ടർമാർ കൃത്യമായ മറുപടി നൽകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും അവർ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലായിട്ട് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ അന്തർധാരയുണ്ട്. ബി ജെ പിയെ മാറ്റി നിർത്തുക എന്നുള്ള അന്തർധാരയുടെ അടിസ്ഥാനത്തിലാണ്, തോൽപ്പിക്കുക എന്നുള്ള അന്തർധാരയുടെ അടിസ്ഥാനത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ ആ അന്തർധാര മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ നടക്കുന്ന മറ്റൊരു നാടകത്തിലും ഞങ്ങൾക്ക് വിശ്വാസമില്ല. എൽ ഡി എഫിന്റെ വോട്ടുകൾ യു ഡി എഫിന് നൽകാൻ ഒരു വിഭാഗം എൽ ഡി എഫ് പ്രവർത്തകർ ഇപ്പോഴും സന്നദ്ധരായി നിൽക്കുന്നു എന്നാണ് ഫീൽഡിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. അതിനെ മറികടക്കാൻ ആവശ്യമായിട്ടുള്ള പ്രചാരണവുമായിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ലോക്സഭയിൽ എൽ ഡി എഫ് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോ സരിൻ തന്നെ നിയമസഭയിൽ സമ്മതിച്ചിട്ടുണ്ട്. എം പി രാജേഷ് 2019 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, പാർട്ടി തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. ഒരു വലിയ വിഭാഗം സി പി എമ്മുകാര് കോൺഗ്രസിന്റെ വോട്ട് ചെയ്തുകൊണ്ടാണ് പരാജയപ്പെട്ടത് എന്ന് അവർ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അത് അവരുടെ സംഘടനാ റിപ്പോർട്ടുകളിൽ നിങ്ങൾക്ക് തെളിഞ്ഞു കാണാവുന്നതാണ്. ഷാഫിക്കെതിരെ മാത്രമല്ല, ഈ മത്സരം ഷാഫിയോ സരിനോ കൃഷ്ണകുമാറോ അല്ലെങ്കിൽ പിന്നെ ഒന്നുമല്ല. യു ഡി എഫിനകത്ത് വലിയ തോതിലുള്ള ആശയ സംഘർഷങ്ങളുണ്ട്, വലിയ തോതിലുള്ള ആശയക്കുഴപ്പങ്ങളുണ്ട്. കോൺഗ്രസിലെ ഉന്നത നേതാക്കന്മാരെയെല്ലാം മൂലക്കിരുത്തി ഒരു പ്രത്യേക മാഫിയ സംഘം കോൺഗ്രസിനെ പിടിമുറുക്കുന്നു എന്നുള്ളതാണ് കാതലായ പ്രശ്നം. ആ അഭിപ്രായം കെ മുരളീധരനുണ്ട്, ആ അഭിപ്രായം രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്, ആ അഭിപ്രായം കെ സുധാകരനുണ്ട്, ആ അഭിപ്രായം കോൺഗ്രസിലെ ഉന്നതരായിട്ടുള്ള എല്ലാ നേതാക്കൾക്കുമുണ്ട്. അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് എന്തായാലും സംശയമില്ല. അല്ല, ഇവിടെ യഥാർത്ഥത്തിൽ വിജയിക്കാൻ സാധിക്കുന്ന മുന്നണി എൻ ഡി എ മുന്നണിയാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് ഐ എൻ ഡി മുന്നണിയും